ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങളെ വീക്ഷിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വീണ്ടും വന്ദനം ചൊല്ലുന്നു. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ വളരെ ഭീതിയിലും ഭയത്തിലും കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ ഇപ്പോൾ. COVID-19 എഫക്റ്റ് മുഖാന്തരം ലോകരാഷ്ട്രങ്ങളും എല്ലാ ഗവൺമെൻറ്റുകളും വളരെ ഭയത്തിലും നിരാശയിലും കഴിയുന്നു. രാഷ്ട്രീയ തലവന്മാർക്കും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കും ഒക്കെ അതീതമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഈ പ്രത്യേക സന്ദർഭത്തിൽ അനേക പ്രിയപ്പെട്ടവർ പലവിധമായിരിക്കുന്ന അഭിപ്രായങ്ങളും ആലോചനകളുമൊക്കെ വിവിധ രീതികളിൽ സമൂഹത്തോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. പൊളിറ്റിക്കൽ മേഖലയിൽ നിന്നും സാമ്പത്തിക മേഖലകളിൽ നിന്നും എക്കോളജിക്കൽ മേഖലകളിൽ നിന്നും ദൈവശാസ്ത്രപരമായിരിക്കുന്ന മേഖലകളിലുമൊക്കെ വിവിധങ്ങളായിരിക്കുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെപ്പറ്റി അവരുടെ വ്യത്യസ്ത ചിന്താധാരകളിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ദൈവശാസ്ത്രപരമായിട്ട് പല പ്രിയപ്പെട്ടവർക്കും ഈ കാലഘട്ടത്തിൽ പലവിധമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് ഈ കൊറോണ വൈറസിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അവരുടെ മനസ്സുകളിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു, പുറപ്പാട് പുസ്തകത്തിൽ കൊറോണയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ചില പ്രിയപ്പെട്ടവർ പറയുന്നു, പ്രവചന പുസ്തകങ്ങളിൽ വീടുകളിൽ ഇരിക്കണമെന്നുള്ള ക്വാറന്റൈൻ എന്നുള്ള കാര്യം കൊറോണയോട് ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നുവെന്നും മറ്റ് ചില പ്രിയപ്പെട്ടവർ രേഖപ്പെടുത്തുന്നത് ഇത് കഴിഞ്ഞാൽ ഉടൻ കർത്താവ് വരും, ഉടൻ തന്നെ വരുന്നു. മറ്റു ചിലർ പറയപ്പെടുന്നത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഓരോ ഇടങ്ങളിലും മനുഷ്യൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ. കർത്താവ് ഇന്ന് വരാം, ഈ സന്ദർഭത്തിൽ വരാം, ചിലപ്പോൾ 100 വർഷങ്ങൾ കഴിഞ്ഞ് വരാം, അല്ല ചിലപ്പോൾ 1000 വർഷങ്ങൾ കഴിഞ്ഞ് വരാം. കർത്താവിൻ്റെ വരവ് ഏത് സന്ദർഭത്തിലുമാകാൻ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് പല പ്രിയപ്പെട്ടവരും രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളുമൊന്നും എല്ലാം കോണ്ടസ്റ്റുകൾക്ക് അതീതമായിട്ടാണ് പലപ്പോഴും പല പ്രിയപ്പെട്ടവരും സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എല്ലാവരും ഇപ്പോൾ ഭവനങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭങ്ങളാണല്ലോ. മറ്റ് പല തിരക്കുകളിൽ നിന്നുമൊക്കെ നമ്മൾ ഒഴിഞ്ഞ് നമ്മളുടെ കുടുംബവുമായിട്ട് ആയിരിക്കുന്ന ഈ പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, സീക്ക് ദ ലോർഡ്, സീക്ക് ദ ക്രിയേറ്റർ. യാക്കോബിൻ്റെ പുസ്തകം 4:8 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവീൻ. യാക്കോബ് അപ്പസ്തോലൻ പറയുകയാണ്, സീക്ക് ദ ക്രിയേറ്റർ, ദൈവത്തോടെ അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നമ്മളോടടുത്ത് വരും. തിരക്കിട്ട ഒരു ജീവിതയാത്രയായിരുന്നു നമുക്കെല്ലാവർക്കും. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള പ്രിയപ്പെട്ടവർ വരെ സമയമില്ലാതെ വളരെയധികം എന്തൊക്കിനോ വേണ്ടി ഓടിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവത്താൽ നമുക്ക് അനുവദിച്ച് ലഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേക നിമിഷങ്ങളാണ് ഭവനത്തിൽ ഇപ്പോൾ ആയിരിക്കുക, ഏകാന്തതയിൽ ആയിരിക്കുക എന്നൊക്കെയുള്ള സാഹചര്യം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിങ്കിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. സോ നോ വൈറസ് ക്യാൻ ബ്ലോക്ക് യു ഫ്രം ഗെറ്റിംഗ് ക്ലോസർ ടു ഗോഡ്. ആരും ആരോടും അടുക്കരുത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. കരങ്ങൾ കൊടുക്കരുത്, അടുത്തു നിന്ന് സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള അനേക വാർത്തകൾ, നല്ല വാർത്തകൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സമൂഹം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ പാലിക്കുമ്പോൾ തന്നെ ഏത് സന്ദർഭത്തിലും ഏത് വ്യക്തിക്കും
ചെന്നെത്താവുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയപ്പെടുന്നത്, ദൈവത്തോടടുത്ത് ചെല്ലുവിൻ. ദൈവത്തോടടുത്ത് ചെല്ലുവാൻ പുരോഹിതൻ വേണ്ട, ദൈവത്തോടടുത്ത് ചെല്ലുവാൻ പാസ്റ്റർ വേണ്ട, ദൈവത്തോടടുത്ത് ചെല്ലുവാൻ പൂജാരി വേണ്ട, ദൈവത്തോടടുത്ത് ചെല്ലുവാൻ പ്രത്യേക സമയങ്ങൾ വേണ്ട, റിച്വൽസുകൾ വേണ്ട, ഏതെങ്കിലുമൊക്കെയുള്ള രീതികളിലുള്ള ബാഹ്യമായിരിക്കുന്ന പ്രകടനങ്ങളൊന്നും വേണ്ട. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഏത് സന്ദർഭങ്ങളിലും ഏത് ഭക്തനും ഏത് നിമിഷങ്ങളിലും ചെല്ലുവാൻ കഴിയും എന്ന് ഈ COVID-19 നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഏത് സാഹചര്യത്തിൽ ഉള്ള വ്യക്തിയാണെങ്കിലും ഈ സന്ദേശം കേൾക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ടുള്ള നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ ചെല്ലുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരും. 27-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറയപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ മുഖം അന്വേഷിപ്പീൻ. 105-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഈ വലിയ മാനസിക സംഘർഷത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് അടുത്തിറങ്ങി വരുവാൻ കഴിയുന്ന സ്നേഹവാനായ ഒരു ദൈവമുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ നമ്മുടെ ജീവിതവും നമ്മുടെ ഹൃദയവും ഈ ദിവസങ്ങളിൽ സമർപ്പിക്കപ്പെട്ടുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിരിക്കും. രണ്ടാമതായിട്ട് ഈ വാക്യത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയപ്പെടുന്നത്, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുവിൻ. സീക്ക് ദ ലോർഡ്, ദെൻ സെക്കൻഡ് ഈസ് സാങ്ക്ടിഫൈ യുവേഴ്സെൽസ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തുവീൻ. തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു കഴിഞ്ഞാൽ ദൈവം സൗഖ്യവും ദൈവം വിടുതലും നൽകിത്തരും എന്നാണ് തിരുവചനം പറയപ്പെടുന്നത്. ദൈവം ആരെയും നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമല്ല, ദൈവം സ്നേഹവാനായ ദൈവമാണ്. നമുക്കിന്ന് സംഭവിച്ചിരിക്കുന്ന ഈ കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുമൊക്കെ ദൈവം അറിയുന്നുണ്ട്, പക്ഷെ ദൈവം ആഗ്രഹിച്ചിട്ടല്ല. ദൈവം പലതും അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹമാകുകയില്ല. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് പലതും അനുഭവിക്കുന്നത്. ഈ കാലഘട്ടത്തിലും കഴിഞ്ഞ നാളുകളിലുമൊക്കെ മനുഷ്യ മനസാക്ഷിക്ക് മരവിപ്പിക്കുന്ന അനേക സംഭവങ്ങളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ അനീതിപരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ലൈംഗികപരമായിരിക്കുന്ന വലിയ അരാജകത്വം നമ്മുടെ സമൂഹത്തിൽ നടന്നു. അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലുന്ന മാതാപിതാക്കൾ, ടെറിബിൾ ക്രൈംസ് ആണ് നടന്നിരുന്നത്. ലോകരാജ്യങ്ങൾ തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടക്കുകയുണ്ടായി. ലോക രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ അവരുടെ കരങ്ങൾ ചുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മീയ തലങ്ങളിലാണെങ്കിലും ഭക്തിയുടെ വേഷമായിരുന്നു പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്നത്. പല പ്രിയപ്പെട്ടവരും ആത്മീയം പലപ്പോഴും സോഷ്യൽ മീഡിയയിലെയൊക്കെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരുന്ന ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. സ്പിരിച്വാലിറ്റി എന്ന് പറയപ്പെടുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ ഡെമോൺസ്ട്രേഷൻ, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്, ഒരു ജീവിത മാർഗമാണ്. എന്നാൽ ആത്മീയതയും ഭൗതികതയും ഒക്കെ ആഡംബരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വെട്ടിപ്പിടുത്തത്തിന് വേണ്ടിയും ഒക്കെ ഉപയോഗിച്ച ഒരു കാലഘട്ടത്തിൽ പാപത്തിനധീനമായി ജനം ജീവിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഈ തരുണത്തിൽ ഓർപ്പിക്കപ്പെടുന്നത്, നിങ്ങളുടെ കൈകളെ ശുദ്ധീകരിപ്പീൻ, ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയുവീൻ. അങ്ങനെ തിരിഞ്ഞാൽ ദൈവം നമ്മുടെ അടുത്തേക്ക് വരികയും ദൈവം നമ്മളോട് കടാക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ COVID-19 ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലേണ്ട നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ തിന്മകളും പാപങ്ങളും തെറ്റുകളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ശുദ്ധീകരണത്തിനായിട്ട് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ജീവിതയാത്ര സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിത്തരികയും ചെയ്യുന്ന ദൈവമാണ്. ഉണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ദൈവമുഖം അന്വേഷിക്കുവാൻ നിങ്ങളുടെ ഏവരുടെയും ഹൃദയങ്ങളും നിങ്ങളുടെ മനസ്സുകളും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഒന്നുമല്ല ഏതുമല്ല എന്ന് ഗ്രഹിച്ചുകൊണ്ട് ഒരു സമർപ്പണമായിട്ടുള്ള ഒരു ആത്മീയ ജീവിതവും ഒരു ഭൗതിക ജീവിതവും നിങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊറോണയുടെ ശക്തികളെയും അതിജീവിച്ച് മറ്റൊരു തലത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ ദൈവം കൃപ ചൊരിയും. അതിനായിട്ട് ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധന്യമായി
ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.